ഞാൻ ആ സ്വപ്നം പിന്നെ കണ്ടിടി. ഇരുട്ടിലിരുന്ന് ആരൊക്കെയോ നിലവിളിക്കുന്ന പോലെ. നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഒരു സ്വപ്നം കണ്ടു വെച്ച് ഇങ്ങനെ വിഷമിക്കും. വാ നമുക്ക് ഒരു മീറ്റ് പോവാം, കോളേജിൽ പോകാനുള്ളതാ. പോയിടി, നീ അസൈൻമെന്റ് ചെയ്ത. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇവിടെ ഒന്നും ആരുമില്ല, നിനക്ക് തോന്നിയതായിരിക്കും. പേടിക്കണ്ടേ, നമുക്ക് അങ്ങോട്ട് പോവാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. കുരിശി വരച്ചിട്ട് കിടക്കേ. നാളെ നമുക്ക് അവളെ ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാലോ? അതെ, ഇതിപ്പോ കുറെ തവണ ആയില്ലേ. രാവിലെ ആവട്ടെ. ഹായ് ഡോക്ടർ. ആ നമസ്കാരം, ഇരിക്കൂ. ഇതാ എന്റെ മോള് മരിയ. ഇവളെപ്പറ്റി ഞാൻ ഡോക്ടറോട് ഫോണിൽ പറഞ്ഞിരുന്നു. ഓ ശരി ശരി ശരി, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അല്പസമയം പുറത്തു വെയിറ്റ് ചെയ്യൂ, ഞാൻ മരിയായിട്ട് സംസാരിക്കട്ടെ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. എന്താ മരിയ, മരിയയുടെ പ്രശ്നം? പേടിക്കണ്ട, പറഞ്ഞു.
മരിയ ഹെൽപ്പ് ചെയ്യാനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് പേടിയാ ഡോക്ടർ. ഇരുട്ടത്തിരുന്ന് ഒരു കൊച്ചെ കരയുന്ന പോലെ. എന്നിട്ട് ഞാൻ അവരെയൊക്കെ അന്ധകാരത്തിലാക്കിയെന്നും പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുവാണ് ഡോക്ടർ. സ്വപ്നത്തിലും ഇതൊക്കെ തന്നെ ഞാൻ കാണുന്നത്. എനിക്ക് പേടിയാ ഡോക്ടർ. മരിയ ഒരു ദൈവവിശ്വാസിയാണോ? ഞാൻ എന്നും പള്ളി പോയി പ്രാർത്ഥിക്കാറുണ്ട്. മരിയ എന്താ പ്രാർത്ഥിക്കാറ്? ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഓരോ ദിവസവും ഈശോയുടെ മുമ്പില് തിരികത്തിച്ച് പ്രാർത്ഥിക്കും. ഈ സ്വപ്നത്തിൽ വന്ന് പേടിപ്പിച്ചു എന്ന് പറയുന്ന കുട്ടിയെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഇല്ല, സ്വപ്നത്തില് ആ കുട്ടിയുടെ മുഖം വ്യക്തമായിട്ട് ഞാൻ കണ്ടില്ല. എന്നാ അതുപോലെയുള്ള ഏതെങ്കിലും കുട്ടിയെ? കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ അമ്മയുടെ വീട്ടിൽ പോയപ്പോ ഒരമ്മയും കൊച്ചും അവിടെ വന്നായിരുന്നു. ആ മകന് കരൾ മാറ്റി വെക്കാൻ സഹായം ചോദിച്ചാ അവര് വന്നത്. പക്ഷേ അച്ഛൻ അവർക്ക് 100 രൂപയെ കൊടുത്തുള്ളൂ. അവർ തിരിച്ച് നടന്നങ്ങ് പോകുമ്പോ ആ കുട്ടി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അവന്റെ ആ ചിരി മനസ്സിന്ന് മായുന്നില്ല. ഞാനെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ചെയ്യായിരുന്നു. വെളിച്ചം നൽകുന്ന മെഴുകുതിരി മരിയയുടെ ബോധ മനസ്സാണ്. ഈ ഇരുട്ടിൽ നിലവിളിക്കുന്ന കുട്ടി മരിയയുടെ ഉപബോധ മനസ്സും. മരിയയുടെ ബോധ മനസ്സുകൊണ്ട് മെഴുകുതിരി കത്തിച്ചു പ്രാർത്ഥിക്കുമ്പോഴും ഉപബോധ മനസ്സിൽ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിഷമം ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. മരിയ പേടിക്കണ്ട, നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു തിന്മ ചെയ്യുമ്പോൾ അരുത് എന്നും മറ്റൊരാൾക്ക് ഒരു സഹായം ചെയ്യാതെ പോയാൽ അത് ചെയ്യേണ്ടിയിരുന്നതാണ് എന്നും നമ്മുടെ മനസ്സിൽ തോന്നാറില്ലേ? അങ്ങനെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ചിലർ അതിനെ അവഗണിക്കുന്നു, ചിലർ ആ വാക്കുകളോട് നീതി പുലർത്തുന്നു. മരിയ മനസ്സിൽ കേൾക്കുന്ന ശബ്ദം പേടിപ്പെടുത്തുന്നതല്ല, മരിയ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. ആ കുട്ടി മരിയയുടെ മനസ്സിലുള്ള ദൈവത്തിന്റെ പ്രതിരൂപമാണ്. സോ ചിയർ അപ്പ്. I listen to your mind. You will be all right. Okay, doctor. Thank you. ഇപ്പൊ എനിക്ക് എല്ലാം കാണാം. ഇനി അവിടെ ഇരുട്ടിൽ കുറെ പേരുണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ കർത്താവ് യിശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്.